അവൻ ആദ്യം മാളുവിനെ കറക്കിയെടുത്തു, ഇപ്പോഴിതാ അമ്മുവിനെയും മലവിശിരിക്കുക. ഇനി ഒരു നിമിഷം അവന് ഇവിടെ നിർത്തിക്കൂടാ. ഈ നാട്ടിൽ നിന്ന് തന്നെ അവനെ കെട്ടുകെട്ടിക്കണം. ബാല, എനിക്കതിന് നിന്റെ സഹായം വേണം. നിനക്കാവുമ്പോ ഈ തിണ്ണ പരിപാടിയൊക്കെ നല്ല പിടിയാണല്ലോ. അതാണല്ലോ നിന്നെ പോലുള്ള തിണ്ണ പാർട്ടികൾ എന്നെ തേടി വരുന്നത്. ബാല, ഒന്ന് നില്ല്. എന്ത് ചെലവാണെങ്കിലും ഞാൻ ചെയ്യാം, നീ എന്നെ ഒന്ന് സഹായിച്ചേ പറ്റൂ. പറ്റില്ല എന്ന് പറയരുത് പ്ലീസ്. അവനെ ഇവിടെ നിന്ന് ഓടിക്കണം അല്ലേ? അതെ. അവൻ മാളുവിനെ പ്രേമിക്കുന്നുണ്ടെന്ന് ചേട്ടൻ ബാവയെ അനിയൻ ബാവയെ അറിഞ്ഞാൽ ആ നിമിഷം അവരവന്റെ കൈ വെട്ടിയെടുക്കും. അമ്മുവിനെ കൂടി സ്നേഹിക്കുന്നു എന്നറിഞ്ഞാലോ കാലും കൂടി വെട്ടിയെടുക്കും. കൈയും കാലും ഇല്ലാത്തവൻ എങ്ങനെ ഓടിക്കും? ഓടണ്ട, അവൻ ഇഴയണം. എന്തായാലും കൈയും കാലും ഇല്ലാത്തവരത്തിനെ പിന്നൊരു പെണ്ണും പ്രേമിക്കില്ലല്ലോ. എങ്കിൽ നമുക്കിതെല്ലാ തെളിവോടും കൂടി ബാബമാരെ അറിയിക്കാം. അതെങ്ങനെ? അതൊക്കെ ഉണ്ട്. വരൂ. ഇതെന്റെ അമ്മയുടെ മുറിയാ. അമ്മ മരിച്ചേ പിന്നെ ഞാനും അച്ഛനും അല്ലാതെ മറ്റാരും ഇതിനകത്ത് കയറാറില്ല. ഇപ്പൊ ആദ്യായിട്ടാ. ഇതാണ് എന്റെ അമ്മ. ഞാൻ എനിക്ക് വേണ്ടി കണ്ടുവച്ച ആളെ അമ്മയെ കാണിക്കാൻ കൊണ്ടുവന്നതാ. അല്ല, ഞാൻ ഇനി മനസ്സിലായില്ല എന്ന് ഭാവിക്കരുത്. എനിക്ക് പറയാനുള്ളതെല്ലാം ഇതിലുണ്ട്. എവിടെയായിരുന്നു? എത്ര നേരം ഞാൻ കാത്തിരിക്കുന്നു. അല്ല, ഞാനൊരു ഇടം വരെ പോയിരുന്നു. എന്താ ഈ പ്രേമലേഖനം വാങ്ങുമ്പോഴും കൊടുക്കുമ്പോഴൊക്കെ വല്ലാത്ത ചമ്മലാണല്ലേ? അയ്യോ, അല്ല ഞാനത്. എനിക്ക് കോളേജിൽ ഒരുപാട് ലവ് ലെറ്റേഴ്സ് കിട്ടാറുണ്ട്, അതൊന്നും ഞാൻ കണക്കിലെടുക്കാറേ ഇല്ല. അതെ, ഞാനും അതെ. ഇതൊന്നും അത്ര കണക്കിലെടുക്കേണ്ട കാര്യമല്ലല്ലോ. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് ഞാൻ ആത്മാർത്ഥമായിട്ട് എഴുതിയതാ. എന്താ അതൊക്കെ? ഇത് വായിക്കുമ്പോ മനസ്സിലാവും. അതെന്താ? അതും ഇതേപോലെ ആത്മാർത്ഥമായിട്ട് എഴുതിയത് തന്നെ. എന്ന് വെച്ചാ? ഇതിലേതാണ് ആത്മാർത്ഥാന്ന് അറിഞ്ഞിട്ടേ ഞാൻ തരൂ. മാള് പോ, മാള് പൊയ്ക്കോ. എന്റെ പ്രേമേട്ടന്, എന്റെ പ്രിയപ്പെട്ട പ്രേമേട്ടന്. എന്റെ ഈശ്വര, ഇതൊന്നും അത്ര കാര്യാക്കാനില്ലടാ. കാണാൻ കൊള്ളാവുന്ന ഡ്രൈവറെ കാണുമ്പോ സാധാരണ പെമ്പിള്ളേർക്ക് തോന്നാറുള്ള ഇതൊക്കെ. അവർക്ക് കളിക്കാൻ ഒരു പാവയാണ് ആവശ്യം. നീ അതുപോലെ അങ്ങ് നിന്നുകൊടുത്താ മതി. അതിനെ വേറെ ആളെ നോക്കിയാ മതി, എന്നെ കിട്ടില്ല. എടാ, കുറച്ചോണ്ട് വരുന്ന പട്ടിയെ കണ്ട ഓടരുത്, അത് ഓടിച്ചിട്ട് കടിക്കും. അതുപോലെ ആ പെണ്ണും സ്നേഹിച്ചോണ്ട് വരുമ്പോ തിരിഞ്ഞു നിന്നില്ല എന്ന് പറഞ്ഞ അവര് പല കുഴപ്പങ്ങളും ഉണ്ടാക്കും. ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി തന്തയോടും തള്ളോടും പറഞ്ഞു കൊടുത്തെന്ന് വരും. അതോടെ നിന്റെ ഗതി അധോഗതിയാവും. ഇപ്പൊ അമ്മുമാളും നിന്റെ കയ്യിലാ. അവരോടൊന്ന് മയത്തിൽ നിന്ന് നിനക്ക് ബാബാ പ്രദേശത്തിന്റെ ഏതെങ്കിലും സ്ഥാപനത്തിൽ മാനേജർ വരെ ആവാൻ സാധിക്കും. അത് മറക്കണ്ട, നന്നായിട്ട് വായിച്ചു പഠിക്ക. ഇപ്പോഴാണോടാ എഴുതേക്കുന്നത്? ഇന്നലെ രാത്രി ചെമ്മീൻകെട്ടിൽ കാവൽ കിടക്കാൻ വിട്ട് പുലർന്നിട്ടാ വന്നത്. രാത്രി മുഴുവൻ കാവലെ, പകല് മുഴുവൻ ഉറക്കവും, സമയം കിട്ടിയ പ്രേമോ അല്ലേടാ. എന്ത് ധൈര്യത്തിലാടാ നീ ചേട്ടൻ ബാവയുടെ മോളെ കയറി പ്രേമിച്ചത്? അയ്യോ മോലാളി, ഞാൻ പ്രേമിച്ചിട്ടില്ല. സത്യമായിട്ട് ഞാൻ ആരും പ്രേമിച്ചിട്ടില്ല. പ്രേമിച്ചിട്ടില്ലേ? ഇല്ല. പ്രേമം എന്താണെന്ന് പോലും എനിക്കറിയില്ല. എന്റെ മോളെ കണ്ണും കയ്യും കാണിച്ചു മയക്കിയിട്ട് ഇപ്പൊ ചതിക്കാനും നോക്കണ. വരാൻ പറയടാ, നിന്റെ തന്തയോടും തള്ളയോടും ഇപ്പൊ തന്നെ വരാൻ പറ. ഇനി രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് ബാക്കി കാര്യം. ഇന്ന് തന്നെ പോയി അവരെ കൂട്ടിക്കൊണ്ടു വാ. അമ്മേ, നീ ചേട്ടൻ വന്നു. വന്നട്ടെ. വലിയ മുരളിയാ. നമസ്കാരം. നമസ്കാരം. കേറി ഇരിക്കാം. വന്നട്ടെ ഇരിക്കാം. അങ്ങോട്ടിരിക്കാം. വേണ്ട, ഞാനിവിടെ നിന്നോളാം. അതൊന്നും സാരമില്ല കുട്ടി, അങ്ങോട്ടിരുന്നോളൂ. മുരളി, ഇതമ്മ, ഇത് വല്യമ്മ,
ഇത് അമ്മൂമ്മ, ഇത് സീത പെങ്ങളാ. പ്രേമന്റെ അച്ഛൻ എവിടെ? ഇവിടില്ല, അങ്ങോട്ട് വന്നിരിക്കുക. അങ്ങോട്ടോ? എന്തിന്? നിന്റെ വിവരങ്ങൾ അറിയാനാ. നീ ഒരു കത്ത് അയച്ചിട്ട് എത്ര നാളായി. വിശേഷം അറിഞ്ഞിട്ട് വരാന്നും പറഞ്ഞ് അച്ഛൻ ഇറങ്ങിയപ്പോ മുത്തശ്ശനും അപ്പൂപ്പനും കൂടെ ഇറങ്ങി. പിന്നെ അവരെയും കൂട്ടി അങ്ങോട്ട് പോയിട്ടുണ്ട്. ആരാ? ഞാൻ പ്രേമേന്ദ്രന്റെ അച്ഛൻ. ഇതെന്റെ അച്ഛൻ? ഇത് അച്ഛന്റെ അച്ഛൻ. നിങ്ങളുടെ വീട്ടിൽ അച്ഛന്മാര് മാത്രമേ ഉള്ളൂ, മക്കൾ ആരുമില്ലേ? ഉണ്ടുണ്ട്. എന്റെ മകനാൻ ഇവൻ, ഇവന്റെ മകനാൻ ഇവൻ, ഇവന്റെ മകനാൻ അവൻ. പ്രേമേന്ദ്രൻ പോയി കാപ്പുടുക്കണി, അവത്തോട്ടിരിക്കാം. ഇവന്റെ ആദ്യത്തെ കത്തിൽ തന്നെ ഉണ്ടായിരുന്നു അമ്മൂനെ കുറിച്ച്. ഞങ്ങൾക്കെല്ലാവർക്കും അമ്മൂനെ കണ്ടതുപോലെയാ. പ്രേമന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാ അതാ ഞങ്ങളുടെ ഇഷ്ടം. ഈ വിവാഹം നടന്ന അത് പ്രേമന്റെയും ഞങ്ങളുടെയും ഭാഗ്യമായിട്ടേ ഞങ്ങൾ കരുതും. ഇനി പ്രേമന്റെ അച്ഛനോട് ആലോചിക്കാൻ? അച്ഛനോടും മുത്തശ്ശനോടും ഒക്കെ ഞങ്ങൾ പറഞ്ഞോളാം. അല്ലെങ്കിൽ തന്നെ അവരവിടെ ചെല്ലുമ്പോ അനിയൻ പറഞ്ഞോളും. എന്റെ മാളൂനെ നിങ്ങക്ക് ഇഷ്ടപ്പെട്ട? അത് പിന്നെ ചോദിക്കാനുണ്ടോ? മാളൂനെ ഞങ്ങൾക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. കൃഷ്ണനും രാധയും പോലെ. ഏതായാലും സമ്പത്തിലെ ഏറ്റക്കുറച്ചിൽ നിങ്ങൾ നോക്കാത്തത് കൊണ്ട് ജാതിയിലെ വലിപ്പവും ചെറുപ്പവും ഞങ്ങളും നോക്കുന്നില്ല. എന്താ? അതെ, ഇപ്പൊ ഒരു കല്യാണം നടത്താനുള്ള അവസ്ഥയിലല്ല ഞങ്ങള്. കാര്യങ്ങളൊക്കെ അറിയാലോ? ഒക്കെ അറിയാം. ഒന്നും നിങ്ങൾ നോക്കണ്ട, എല്ലാം ഞങ്ങൾ നോക്കിക്കോളാം. അപ്പോ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുക. ഓ, എല്ലാം പറഞ്ഞതുപോലെ വരട്ടെ. ആ, കേട്ടെത്തിയല്ലോ. ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോ നിങ്ങൾ ഇങ്ങോട്ട് വന്നു. കാര്യങ്ങളൊക്കെ അറിഞ്ഞു, എല്ലാ കാര്യങ്ങളും അനിയൻ പറഞ്ഞു, ഞങ്ങളങ്ങ് ഉറപ്പിക്കുകയും ചെയ്തു. ആ, അവിടെ വീട്ടിലുള്ളവർക്കും സമ്മതാണ്. അല്ലാതെ വരില്ലല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മഹാഭാഗ്യല്ലേ? വാസ്തവത്തിൽ ഭാഗ്യം ഞങ്ങൾക്കാ. കൊട്ടാരം വീട്ടിലെ പയ്യൻ ഞങ്ങളുടെ മരുമകനായിട്ട് വരിക എന്ന് പറഞ്ഞ മഹാഭാഗ്യം ഞങ്ങൾക്കല്ലേ? മോനെ പ്രേമേന്ദ്ര, നീ എന്തിനാ ഇങ്ങോട്ട് പോകുന്നത്? ഇനി കല്യാണത്തിന് വന്ന പോരായിരുന്നോ? അവൻ ഇവിടെ നിന്നോട്ടെ, ഒരുക്കങ്ങളൊക്കെ ഇവിടെ തന്നെയല്ലേ? എല്ലാം അവന്റെ മേൽനോട്ടത്തിൽ തന്നെ ആയിക്കോട്ടെ. ശരി, എന്നാ നീ ഇവിടെ നിന്നു, ഞങ്ങൾ ഇറങ്ങുകയാണ്. ശരി. ആ കൃഷി ആഫീസർ വന്ന? വന്നു, വാ പറയാ. എടാ കൊച്ചുമുലാളി, അവസാനം എന്നെ മറന്നോളരുത്. എല്ലാ ഭാഗ്യം ഞാൻ ഒരുത്തൻ കാരണം. ഓ, എന്തോ? എനിക്കൊന്ന് അമ്പലത്തിൽ പോണം. നാളെ അമ്പലത്തിൽ പോകാനെന്ന് പറഞ്ഞറിഞ്ഞില്ലേ? ചേച്ചിക്ക് അമ്പലത്തിൽ പോണെങ്കി പിള്ളച്ചേട്ടനെ വിളിച്ചാ മതിയായിരുന്നു. പ്രേമേട്ടെ ഇപ്പോഴത്തെ ഡ്രൈവർ അല്ലെന്ന് അറിയാലോ. പ്രേമേട്ടെന്നൊക്കെ വിളിക്കാൻ വരട്ടെ, അതിനൊക്കെ സമയമാവണേ ഉള്ളൂ. ഓ, പോവാം. എന്തായിരുന്നു അത്? ഏത്? ഇത്ര ചിരിക്കാൻ? അത് ഞങ്ങളിങ്ങനെ ഓരോന്നും പറഞ്ഞ് ചിരിച്ച്. അതൊന്നും എനിക്ക് ഇഷ്ടമല്ല, അത്രയ്ക്ക് അടുപ്പമൊന്നും ആരോടും കാണിക്കണ്ട. അല്ല, ഇവിടെ നടക്കാൻ പോണെന്നും ആള് പറഞ്ഞില്ലേ? അറിഞ്ഞില്ലെന്നോ? ഞാൻ ചാകുന്ന് ഭീഷണിപ്പെടുത്തിട്ടാ അച്ഛൻ സമ്മതിച്ചത്. പിന്നെ ഈ മുന്നറിയിപ്പിനും താങ്ക്സ്. ഇനിയിപ്പോ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ അമ്മൂനോട് അടുപ്പം കാണിക്കും. വേണ്ട, കല്യാണം കഴിഞ്ഞാൽ അടുപ്പം കാണിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. എങ്ങോട്ടാ പോണ്ടേ? എങ്ങോട്ടും പോകണ്ട, നമുക്ക് വെറുതെ ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചോണ്ടിരിക്കാം. എന്ത് സംസാരിക്കാൻ? ഒന്നുമില്ലേ, ഞാൻ വിചാരിച്ചു പ്രേമേട്ടൻ എന്നോട് ഒരുപാട് സംസാരിക്കാൻ കാണുമെന്ന്.
നമ്മൾ തമ്മിൽ എന്താ ഇതിനു മാത്രം സംസാരിക്കാൻ? എന്തൊക്കെയുണ്ട് നമ്മുടെ ഹണിമൂണിനെ പറ്റി, നമുക്ക് ഹണിമൂണിന് പോകേണ്ട സ്ഥലങ്ങളെ പറ്റി. ഹണിമൂണോ? നമ്മൾ എന്തിനാ ഹണിമൂണിന് പോകുന്നത്? പിന്നെ നമ്മുടെ കല്യാണം കഴിഞ്ഞ വേറെ ആളുകളാണ് ഹണിമൂണിന് പോകേണ്ടത്. എടാ പ്രേമേന്ദ്ര, ശരിയാടാ ശരിയാടാ, ഇത് രണ്ട് കല്യാണ, രണ്ട് കല്യാണം. അനിയും ബാവ പറയുന്ന മാളുവിന്റെ കാര്യം, ചേട്ടൻ ബാവ പറയുന്ന അമ്മുവിന്റെ കാര്യാടാ. രണ്ടുപേരും കൂടി കെട്ടാനും എന്നെ കൊണ്ട് പറ്റില്ല. രണ്ടുപേരെയും കൂടി കെട്ടിച്ചേരാൻ അല്ലടാ പോത്തേ, ഇതവര് പരസ്പരം അറിയാണ്ട് സംഭവിച്ചു പോയതാ. അവര് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അറിയുമ്പോഴുണ്ടല്ലോ. ഓ, എനിക്കിത് ആലോചിക്കാൻ കൂടി വയ്യ. നിങ്ങൾ വേണ്ടാത്തൊന്നും ആലോചിക്കണ്ട. ഇനിയിപ്പോ എന്തൊരു വഴി? ഒരു വഴിയുണ്ട്. എന്താ? നമ്മുടെ വീടിന്റെ മുമ്പ് കൂട്ടുന്ന വഴിയില്ലേ, നിന്റെ പെട്ടിയും കിടക്കെടുത്ത് ആ വഴിക്ക് പോയിക്കോ. അതേ ഉള്ളൊരു വഴി. ദേ, ഒരുമൊരു കണ്ണിച്ചോരില്ലാത്ത വർത്താനം പറയരുത്. അങ്ങനെ ഒളിച്ചോറിന്റെ കാര്യം എന്താണുള്ളത്? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. തങ്ങതി ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുക, തൽക്കാലം നീ ഇവിടുന്ന് പോകുന്നതാ ബുദ്ധി. പോകാൻ മനസ്സില്ല. വെറുതെ ഉറങ്ങിക്കിടന്നിരുന്ന എന്നെ വിളിച്ചുണർത്തി എല്ലാരും കൂടി ഓരോന്ന് പറഞ്ഞ് മോഹിപ്പിച്ചിട്ട് ഇപ്പൊ പോവാനോ? പോകാതെ പിന്നെ എന്ത് ചെയ്യും? അതൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇനി ഞാൻ ഇവിടുന്ന് പോണെങ്കിൽ എന്റെ കൂടെ അമ്മ ഉണ്ടാവണം. അന്ന് താൻ പറഞ്ഞ പോലെ അവരുമായിട്ട് അടുത്തിടപഴകിയപ്പോഴൊന്നും എന്റെ മനസ്സിൽ അമ്മവും ആളും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ കല്യാണാലോചന വന്നേ പിന്നെ ഞാൻ അമ്മൂന് ഇഷ്ടപ്പെട്ടു പോയി ഒരുപാട്. ഇപ്പൊന്റെ മനസ്സ് നിറയാവളാ, ഇനി മറക്കാൻ കഴിയില്ല. അവളെ ഉപേക്ഷിച്ച് പോകാനും പറ്റില്ല. കേട്ടില്ലേ, ഇനി നമുക്ക് കളിക്കാം. എന്ത് കളിക്കാന്ന്? കിളിത്തട്ട് കളിക്കാം. അയ്യേ, ഇപ്പോഴാ? എടാ പോത്തേ, ഈ വിവരം നമ്മൾ വഴി അനിയമ്മാവേയും ചേട്ടമ്മ അറിയണോന്ന്. അതിന് നമ്മൾ പറഞ്ഞ അവര് വിശ്വസിക്കോ? നമ്മൾ പറയണ്ട. പിന്നെ പ്രേമചന്ദ്രനെ കൊണ്ട് തന്നെ അത് പറയിപ്പിക്കാം. അതെങ്ങനെ? അത് വഴിയുണ്ട്, വാ. ഇങ്ങനെ പോയ ആ കുഴപ്പം മഹാകായൻ പറഞ്ഞത് മാറി നിന്നോണ്ട് പ്രശ്നങ്ങൾ തീരില്ല, കൂടുതലു. ഓക്കെ അല്ലേ? എല്ലാം ഓക്കെ, നീ ചെല്ല്. എടാ തെണ്ടി, നിനക്ക് അനിയമ്പാവയുടെ മകളെയും ചേട്ടമ്പാവയുടെ മകളെയും വേണം അല്ലടാ? എന്തടാ നിന്റെ നാറങ്ങിപ്പോയോ? ധൈര്യമുണ്ടെങ്കിൽ വാ, തുറന്ന് പറയടാ. നിനക്ക് എന്താ അറിയേണ്ടത്? എനിക്കറിയാം പലതും ഉണ്ട്. നീ ആണാണെങ്കിൽ ഉറക്ക പറയടാ. ഉറക്ക പറഞ്ഞാൽ എന്താടാ? ഏത് തെണ്ടിയുടെ മുഖത്ത് നോക്കി ഞാൻ പറയും. എന്നാ ഇവന്റെ മുഖത്ത് നോക്കി ധൈര്യമായിട്ട് പറഞ്ഞു. താനധികം സംസാരിക്കണ്ട. നീ അമ്മുവിനെയും മാളുവിനെയും മാറി മാറി പ്രേമിക്കും അല്ലേ? ആ പ്രേമിക്കും. അമ്മുവിനെയും മാളുവിനെയും മാത്രമല്ല, വേണ്ടി വന്ന പലരെയും പ്രേമിക്കും. എന്നിട്ട് നീ ആരെ കല്യാണം കഴിക്കും? അമ്മുവിനെയോ അതോ മാളുവിനെയോ? ഉറക്ക പറയടാ. ഉറക്ക പറഞ്ഞ എന്താടാ? വേണ്ടി വന്ന അമ്മുവിനെയും മാളുവിനെയും രണ്ടുപേരെയും ഞാൻ കെട്ടും. അതെ, എന്റെ സൗകര്യ. നീ ആരാണ് അതൊക്കെ ചോദിക്കാൻ? ഞാൻ ആരാണെന്നോ? നിന്നെ പോലെ അവരുടെ ഉപ്പും ചോറും തിന്നിട്ട് അവരെ തിരിഞ്ഞു കടിക്കുന്ന നന്ദി കെട്ട മൃഗമല്ലടാ. എന്റെ ദൈവങ്ങളാണ് അവര്. നിനക്കറിയോ, എന്റെ പൂജാമുറിയില് ദൈവങ്ങളുടെ അല്ല, അനിയമ്പാവയുടെയും ചേട്ടമ്പാവയുടെയും ഫോട്ടോയാണ് വെച്ചിരിക്കുന്നത്. ഞാൻ ജീവനോടിരിക്കുമ്പോ അനിയമ്പാവയ്ക്കും ചേട്ടമ്പാവയ്ക്കും യാതൊരാപത്തും വരില്ല. എന്റെ ചോര കൊടുത്തും ജീവൻ കൊടുത്തും ഞാൻ അവരെ രക്ഷിക്കും. ഇത് സത്യം, സത്യം, സത്യം. ഇറങ്ങി പൊടപ്പുല്ല. തൽക്കാലം ഇത്രയും മതി, വരട്ടെ. വിളിച്ചേട്ടാ, ചതിച്ചു. ഇതാ നോക്ക്, നമ്മുടെ പറഞ്ഞേക്ക് അവർ ടേപ്പ് ചേർത്തു. അയ്യോ, വാ, എല്ലാം പിടിച്ചോ. കംപ്ലൈന്റ് എന്താടാ നിന്നോട് ആരാടാ പറഞ്ഞ ഇതിനെ തോരാൻ? ഞങ്ങൾ ഒന്നും ചെയ്യരുത്. ഈ വീട്ടിൽ എന്താ നടക്കുന്നത് നിങ്ങൾ അറിയുന്നില്ല. അത് അറിയിക്കാനാണ് ഞങ്ങൾ ഓടി വന്നത്. ഓൺചേടാ, ഈ വീട്ടിലെ അവസ്ഥ എന്താന്ന് കേട്ടോളൂ. ആ കേൾപ്പിച്ചു കൊറണ. മാറിപ്പോയി. ഇതൊന്ന് ക്ഷമയോടെ കേൾക്കണം, എന്നിട്ട് തീരുമാനിക്കുക അടിക്കണോ വേണ്ടത്. അടുത്താലടി പണിയും, ഞാനടിച്ചാൽ തിരിച്ചടിക്കും. അടിച്ചാൽ തിരിച്ചടിച്ചോടാ. അയ്യോ, ഇതല്ല ഞാൻ തെളിയിക്കാൻ വന്നത്, ഇതല്ല. എടാ ഒന്ന് ശരിയാക്കണം. ശരിയാക്കണം. ഇത് കേട്ടു നോക്കണം. നിങ്ങൾ അനിയനെയും ചേട്ടനെയും പറ്റി ഞാൻ നേരിട്ട് അറിയിക്കാൻ വന്ന കാര്യങ്ങളാ, കേൾക്കണം. അമ്മൂമ്മയുടെ പാട്ടുപട്ടി. രക്ഷപ്പെട്ടു. ദൈവം രക്ഷിച്ചു. 1500 രൂപയുടെ ടാപ്പർ കാറാണ് അയാൾ ചവിട്ടി പൊളിച്ചത്.
എവിടെന്ന് കിട്ടിയടാ പുല്ല് ഈ പണ്ടാരം? മുതലാളി റിപ്പയർ ചെയ്യാൻ തന്നതാ. ഓഹോ, എന്തായിരുന്നു കംപ്ലൈന്റ്? റെക്കോർഡിംഗ് വർക്ക് ചെയ്യുന്നില്ല എന്നായിരുന്നു കംപ്ലൈന്റ്. റെക്കോർഡിംഗ് ഇല്ലാത്ത ടേപ്പ് കൊണ്ടാണ് തെണ്ടി റെക്കോർഡിംഗ് വരുന്നത്. ഞാനത് ഓർത്തില്ല, ഇനി അബദ്ധം പറ്റില്ല. എന്റെ കയ്യിൽ വേറെയും ബുദ്ധിയുണ്ട്. ആ ബുദ്ധി നിന്റെ കയ്യിൽ തന്നെ വെച്ചോ. ഇനിയും തല്ലുള്ള എനിക്ക് വയ്യ. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം.